കാസർഗോഡ് ജില്ല കേരളത്തിൽ തന്നെയാണോ എന്നാണ് കാസർഗോഡുകാർക്ക് സംശയം. അത് സംശയം മാത്രമല്ല, അത് അങ്ങനെ തന്നെയാണ്. കേരളം രൂപീകൃതമായി 60 വർഷം കഴിഞ്ഞു, 61-ലേക്ക് പോകുന്നു. കാസർഗോഡ് ജില്ല 1984 മെയ് 24 രൂപീകൃതമായൊരു ജില്ലയാണ്. വർഷം 35 ആയി. ഹോസ്ദുർഗും മഞ്ചേശ്വരവും കാസർഗോഡ് എന്ന് പറഞ്ഞ താലൂക്കും ചേർത്ത് രൂപീകൃതമായൊരു ജില്ലയാണ്. ഇപ്പോൾ വെള്ളരിക്കുണ്ട് ജില്ല താലൂക്കും കൂടിയുണ്ട്. അപ്പോൾ അതൊരു അങ്ങനെ കാസർഗോഡ് എന്നൊരു ജില്ലയായി രൂപീകൃതമായി. നമ്മുടെ വാഹന രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ KL 14 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മുതൽ 14 വരെയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എല്ലാ അർത്ഥത്തിലും കാസർഗോഡ് പിന്നോക്കം തന്നെയാണ്. അന്നും ഇന്നും കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്നത് പോലെ, രൂപീകൃതമായി വർഷം 35 കഴിഞ്ഞെങ്കിലും ഇന്നും ആ നാടിനൊരു വികസന പുരോഗതി ഉണ്ടായിട്ടില്ല. ചെറുതെവിടെയോ 100 ശതമാനത്തിൽ 85 ശതമാനവും പിന്നോക്കവും, 15 ശതമാനം എവിടെയെങ്കിലും വന്നാൽ ആയി എന്ന് വേണം പറയാൻ. അവിടെ വിദ്യാഭ്യാസപരമായുള്ള സ്ഥാപനങ്ങൾ കുറവാണ്, ആരോഗ്യപരമായ സ്ഥാപനങ്ങൾ കുറവാണ്, വാഹന ഗതാഗതത്തിൻ്റെ പര്യാപ്തത ഉണ്ട്, സ്വകാര്യ ഭാഗങ്ങളല്ല പൊതുഗതാഗത രംഗം, റെയിലുണ്ട്, വിമാനത്താവളം ഇല്ല. അവർ വിമാനത്താവളം ആശ്രയിക്കുന്നത് കർണാടക സംസ്ഥാനത്തിലെ മംഗലാപുരം എയർപോർട്ടാണ്. വിദ്യാഭ്യാസപരമായി അവർ ആശ്രയിക്കുന്നതും മംഗലാപുരമാണ്, കർണാടക സ്റ്റേറ്റിൻ്റെ. ആരോഗ്യപരമായിട്ട് പോകുന്നതും അത് അവരെ അവിടെയാണ്. അപ്പോൾ എല്ലാത്തിനും കർണാടക എന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്നും ഒരു ജില്ലയെ, ഒരു കുറച്ച് ഭൂമി എടുത്തൊരു ജില്ല രൂപീകൃതമായി കേരളത്തിൽ കൂടെ ചേർത്തപ്പോൾ അവർക്കിപ്പോൾ കേരള സർക്കാർ മാറി മാറി വരുന്ന ഏത് മുന്നണി രാഷ്ട്രീയമായിക്കോട്ടെ, അവർക്ക് കർണാടകത്തിലെ കാസർഗോഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ കേരള ഭൂമി വേണ്ട, കർണാടകമാണ് എന്നാണ് കേരള സർക്കാരുകൾക്കുള്ള ചിന്തയെന്ന് തോന്നുന്നു. അത് തെളിവാകുന്ന രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങളും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജാഥകൾ തുടങ്ങുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസങ്കടി, നേരെ തിരുവനന്തപുരം പാറശാല, തീർന്നു. പിന്നെ ആരും ആ വഴിക്ക് വരില്ല. പോയ പോക്കിൽ ഒരു മുള്ള് അല്ലെങ്കിൽ പുല്ല് പോലും കിളിർക്കില്ല എന്നൊരു ചൊല്ലു പോലെയാണ്. പോയാൽ പോയ വഴി, വന്നാൽ വന്ന വഴി. അവിടെ ഒരു പദ്ധതികളും കൊണ്ടുവരുന്നില്ല. അവിടെ ഉള്ളവരും ഒരു മനുഷ്യ സമൂഹമാണ്. അവിടെ നാനാ വൈവിധ്യമാർന്നൊരു ജില്ലയാണ്. നാനാ മതങ്ങൾ ഉൾക്കൊണ്ട് മതസാഹോദര്യത്തിൽ നടക്കുന്നു. ചെറിയ പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയും മതവികാരങ്ങളിലെ ചെറിയ വ്രണപ്പെടുത്തലുകളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നല്ല. എങ്കിൽ പോലും നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു ജില്ലയാണ്. അവിടെ ലോകം കണ്ടത്, ഇല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ കണ്ടതിൽ വച്ച് എൻഡോസൾഫാൻ എന്ന് പറഞ്ഞൊരു മരുന്ന് തളിച്ചിട്ട് അവിടുത്തെ മനുഷ്യജീവന്, കൂടുതലും കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടായത്, ഗർഭിണിയായ സ്ത്രീകൾ അതിൻ്റെ വിഷവായു ശ്വസിച്ചു, ഗർഭസ്ഥ ശിശുക്കൾക്ക് ആ അസുഖം വന്നു. അത് പ്രസവ രീതിയിൽ, പ്രസവിച്ച രീതിയിലല്ല, പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്. അന്ന് തന്നെ, അതിന് മുമ്പും അന്നുമായിട്ട് തന്നെ മോഹനൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് സർക്കാരിലേക്കും പൊതുജനങ്ങളിലേക്കും അറിയിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. അന്ന് അദ്ദേഹത്തെ സർക്കാർ അവജ്ഞയോടെ തള്ളി, അങ്ങനെ ഒന്നില്ല എന്ന്. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ പിറവിയോടുകൂടി ഈ കുട്ടികളുടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ, പഠന റിപ്പോർട്ടുകൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് സർക്കാർ സമ്മതിച്ചു. അതേ തുടർന്ന് തന്നെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അപ്പോൾ നമ്മുടെ മുൻനിരയത്തിലെ കവയിത്രിയായ സുഗതകുമാരി അമ്മ, നമ്മുടെ VS അച്യുതാനന്ദൻ, ദയാബായ്, അങ്ങനെയുള്ള പ്രഗത്ഭർ ഇറങ്ങി അതിന് ഒരു സമരകാഹളം നടത്തിയപ്പോൾ മാറി മാറി വന്ന കേരള സർക്കാരുകൾക്ക് കണ്ണു തുറന്നു. അതേ മോഹനൻ എന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു കോറിയുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം നന്നായി കൊണ്ടുപോകാനാണ് കോറികൾക്ക് എതിരെ ഇറങ്ങിയിരിക്കുകയാണ്. കോറികളെല്ലാം വേണ്ട എന്നല്ല, പക്ഷേ ജനദ്രോഹപരമായ കോറികൾ വേണ്ട എന്നാണ് അദ്ദേഹം വാദിക്കുന്നതും. അതും സർക്കാരിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. ഈ എൻഡോസൾഫാൻ പോലെ ഈ കോറി പ്രശ്നവും ഇനി എന്നാണോ സർക്കാർ കണ്ണു തുറക്കുന്നത്, സർക്കാർ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം കോറികൾക്കും അനുബന്ധമായ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്ത് കൊടുക്കലാണ്. അതിനി എത്ര ജീവൻ പൊലിയണം, എത്ര പേരുടെ വഴിയാതരമാണ് ജീവിതം, എങ്കിൽ മാത്രമേ സർക്കാർ സംവിധാനത്തിൽ നിന്ന് കണ്ണു തുറക്കൂ. സർക്കാരിൻ്റെ കാശെന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ കാശാണ്. ആ കാശ് വാങ്ങി ശമ്പളം നേടുന്ന ഈ ഉദ്യോഗസ്ഥർ ഈ ലോബികൾക്ക് വേണ്ടി അങ്ങ് പാടെ ഓരോന്നും ചെയ്തു കൊടുക്കുകയാണ്. മൗന അനുവാദം തന്നെയാണ്. അപ്പം അതെല്ലാം പറഞ്ഞ്, ഇതെല്ലാം പറഞ്ഞു വരുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞ മോഹനൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടി ജെൻഡോസഫാൻ്റെ കാര്യം പുറംലോകം അറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടെ കൂട്ടി വായിച്ചത്. എങ്കിൽ തന്നെയും അത് അവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയുടെ വികസനം, അവിടെ എല്ലാ സൗകര്യങ്ങളും കൂടിയ, അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയ ആശുപത്രികൾ നിരവധി വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും രോഗികളെന്നല്ല, എങ്കിലും വേണം. വിദ്യാലയങ്ങൾ വരണം, പൊതുഗതാഗത രംഗം വേണം,
അതുപോലെ റെയിൽ ഗതാഗത രംഗത്തെ എല്ലാ സ്ഥലങ്ങളിലും സ്റ്റോപ്പ് അനുവദിക്കുന്ന പോലെ ജില്ലാ ആസ്ഥാനമായ കാസർഗോഡ് ഒരു ജില്ലയാണ്. ജില്ലയുടെ ആസ്ഥാനമായ സ്ഥലത്ത് റെയിൽവേ സ്റ്റോപ്പുകൾ അനുവദിക്കുക, അനുബന്ധ മറ്റ് സ്ഥലങ്ങളുമുണ്ട് എങ്കിൽ പോലും ആസ്ഥാനത്ത് അനുവദിക്കുക, അവിടുത്തെ വിദ്യാഭ്യാസത്തിന് നല്ലൊരു ഊന്നൽ കൊടുക്കുക. അവിടുത്തെ സംഭാഷണ ശൈലി കേട്ടാൽ മറ്റ് കേരളത്തിലുള്ള ബാക്കി 13 ജില്ലക്കാരും വാമലർക്കും, അയ്യോ ഇതെന്ത് ഭാഷയാ, നിങ്ങൾ എവിടെ പോകുന്നു എന്ന് അവർ ചോദിക്കുക, നിങ്ങൾ എവിടെ പോകുന്നു എന്നാണ്, നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പൈജീന എന്ന് പറയും. ഈ പൈജീന എന്ന് ചോദിച്ചാൽ മറ്റു ജില്ലക്കാരെ അമ്പരക്ക് ഇത് എന്ത് പൈജീന എന്ന്, കഴിച്ചോ എന്നാണ് അവരുടെ മലയാളം. അത് നമുക്ക് ആരെയും ഭാഷാശൈലി മാറ്റിയെടുക്കാൻ പെട്ടെന്ന് പറ്റില്ല. പക്ഷേ വരുന്ന തലമുറയ്ക്ക് നമുക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുക്കുകയും അതിൽ നിന്ന് എല്ലാവരുമായി ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഭാഷയുടെ ശൈലികൾക്ക് വ്യത്യസ്തമെന്ന് നല്ല മലയാളം തന്നെ അവർ പറയുകയുണ്ടാവും. അതുപോലെ അവിടെ ഓരോ സംസ്ഥാന പദ്ധതിയാണെങ്കിലും കേന്ദ്ര പദ്ധതിയാണെങ്കിലും അവിടെ വരേണ്ടതുണ്ട്. HAL പോലൊരു സ്ഥാപനം വരുന്നു, അതിൻ്റെ പുരോഗതി എന്തെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അതുപോലെ തന്നെയാണ് കിൻഫ്രയുടെ ഓരോ പ്രവർത്തനങ്ങളും എന്താണെന്നത് അറിയില്ല. ഇപ്പോൾ കേന്ദ്രം അനുവദിച്ച ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാല അത് കേരളത്തിൽ അനുവദിച്ചു, അത് കൊടുത്തത് കാസർഗോഡ് ജില്ലയിലെ പെരിയയിലാണ്, വളരെ സന്തോഷമാണ്. കാസർഗോഡ് ഉള്ളവർക്കും അത് വളരെ അനുഗ്രഹമാണ്, വിദ്യാഭ്യാസപരമായിട്ട് മറ്റ് കണ്ണൂർ ജില്ലയിലുള്ളവർക്കും കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാവർക്കും വരാം, കേന്ദ്ര സർവകലാശാലയാണല്ലോ. അപ്പൊ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിരവധി വരേണ്ടതുണ്ട്. വിദ്യാഭ്യാസവും വേണം, ആരോഗ്യവും വേണം, റോഡ് ഗതാഗതം വേണം, പൊതുഗതാഗതം വേണം, ഇതെല്ലാം ഉൾക്കൊണ്ടതായിരിക്കും. അതുപോലെ തന്നെയാണ് ടൂറിസം. അവിടെ ബേക്കൽ കോട്ടയുണ്ട്, ആ കോട്ടയിൽ നിന്ന് വരുമാനം ടൂറിസം വകുപ്പ് ഒപ്പിക്കുന്നുണ്ട് പോകുന്ന ജനങ്ങളിൽ നിന്ന്. പക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യം എന്താണ്? 5 മണി കഴിഞ്ഞാൽ അവിടെ കുറ്റാക്കുറ്റി ഇരുട്ടാണ്, അവിടെ നടക്കുന്നതെല്ലാം സാമൂഹ്യ വിരുദ്ധമായ പരിപാടികളാണ്. അവിടെ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ ലഹരി പദാർത്ഥം കൂടുതൽ ഉപയോഗിക്കുന്ന യുവാക്കളാണ്, അത് എല്ലാവർക്കും അറിയാം. എങ്കിലും അത് മാറ്റിയെടുക്കണം, അത് എക്സൈസ് വകുപ്പിലാണ് അതിൻ്റെ കണക്കുകൾ ഉള്ളത്. ആ ടൂറിസം ഡെസ്റ്റിനേഷൻ ഒന്ന് വികസിപ്പിക്കുക. അത് മാത്രമല്ല, അവിടെ ആ ജില്ലയ്ക്കകത്തുള്ള പല ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് നല്ലൊരു ജില്ലാ ടൂറിസം പ്രൊമോഷൻ പോലെ അത് രൂപീകരിച്ച് അതിനൊരു ഉന്നമനം ഉണ്ടാക്കി അതിൽ നിന്നും സ്ഥിര വരുമാനം ഉണ്ടാക്കാം. ആ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അവിടുത്തെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാം. അങ്ങനെ ഓരോ പദ്ധതികൾ വരുമ്പോഴാണ് നാടിൻ്റെ ഉന്നമനവും നാടിൽ ജീവിക്കുന്ന ആളുകളുടെ ഉന്നമനവും ഉണ്ടാകുന്നത്. ഇത് വെറുതെ കാസർഗോഡ് എന്ന് പറഞ്ഞൊരു ജില്ല 14 ജില്ലയെ രൂപീകരിച്ചു, അങ്ങനെ അവിടെ നിർത്തിക്കൊണ്ട് 5 സംഗമ ഭാഷാഭൂമിയാണ്, മലയാളം, കന്നഡ, തുളു, ഉറുദു, കൊങ്ങിണി, പിന്നെ ഹിന്ദി അവിടെ പറയുന്നുണ്ട്. എങ്കിൽ പോലും തുളുനാടെന്നും കോലത്ത് നാടെന്നും അറിയപ്പെടുന്ന ഈ കാസർഗോഡിനെ ഇങ്ങനെയും പിന്നോട്ടടിച്ച് അടിച്ച് കേരള സർക്കാരുകൾക്ക് മതിയായില്ലേ? ഇനി എന്നാണ് ഈ നാടിൻ്റെ പുരോഗതി? അവിടെ ജാതി വെറിക്കും മതവെറിക്കും സ്ഥാനമില്ല എന്നല്ല, ഇതിനെല്ലാം കാസർഗോഡുകാർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇത് കണ്ടില്ല എന്ന് മൗനം ഭജിക്കുകയാണ് എങ്കിൽ ഇനി വരാൻ പോകുന്നത് പ്രധാനമായൊരു തിരഞ്ഞെടുപ്പും കൂടി വരികയാണ്, മഞ്ചേശ്വരം. അവിടെ ഏത് പാർട്ടി എന്താണെന്ന് നമുക്ക് വിധിയെഴുതാൻ പറ്റില്ല, അവിടുത്തെ ജനം വിധി എഴുതും, അത് ആ വിധിയെഴുത്ത് നടക്കട്ടെ. എങ്കിലും കാസർഗോഡുകാർ പ്രതികരിച്ചു തുടങ്ങി, ഞങ്ങൾ മലയാളികൾ, ഞങ്ങൾ കാസർഗോഡുകാർ, ഞങ്ങൾ കേരള സംസ്ഥാനത്തുകാർ എന്നാണ് അവർ പറയുന്നത്. ആ കേരളത്തിലെ മക്കളെ, ആ കേരളത്തിലെ യുവതി യുവാക്കളെ, മനുഷ്യജീവനുകളെ കേരളത്തോടൊപ്പം ചേർത്ത് കേരളം എന്ന് പറഞ്ഞ പേരിൽ തന്നെ നിലനിർത്തി അവരുടെ അടിസ്ഥാന ഉന്നമനം എല്ലാ രീതിയിലും നിറവേറ്റി കൊടുക്കാൻ ഇപ്പോൾ ഭരിക്കുന്ന കേരളത്തിനും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.